നമസ്കാരം. ശരിക്കും പറക്കും തളികകൾ ലോകത്തുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം അവസാനിച്ചിട്ടില്ല. ഒരു വിഭാഗം പറക്കും തളികകൾ ഉണ്ട്, അവയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറുവിഭാഗം ഇതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുന്നതാണ് പതിവ്. പക്ഷേ തകർന്നു വീണ പറക്കും തളികയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹ ജീവിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ട സംഭവം ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. 17 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഞെട്ടലോടെയാണ് ജനങ്ങൾ കണ്ടത്. 1990കളിൽ പുറം ലോകത്തെത്തിയ വീഡിയോയുടെ രഹസ്യം 2006 പുറത്തു വരുന്നത് വരെ വൻ തർക്ക വിഷയമായിരുന്നു. 1947 ജൂൺ 2 ന്യൂ മെക്സിക്കോയ്ക്കടുത്ത് റോസ്വെല്ലിൽ തകർന്നു വീണ ഒരു പറക്കും തളികയിൽ നിന്നാണ് അന്യഗ്രഹ ജീവിയെ ലഭിക്കുന്നത്. ഒരു റിട്ടയേർഡ് മിലിറ്ററി ക്യാമറാമാൻ ഇത് കാണുകയും ആ കാഴ്ച പകർത്തുകയും ചെയ്തു. അന്യഗ്രഹ ജീവിയെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ച് 1992 മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയായിരുന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംരംഭകൻ റെയ് സാന്റിലി ഇതിന് സാക്ഷിയുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഏലിയൻ ഓട്ടോപ്സി ക്യാമറയിൽ പകർത്തിയത്. എന്നാൽ ക്യാമറാമാൻ ആരായിരുന്നുവെന്നത് ഇന്നും അവ്യക്തമാണ്. ഈ വീഡിയോ 1995 റേ 33 രാജ്യങ്ങളിലുള്ള ടി വി ചാനലുകൾക്കായി വിറ്റു. 1995 ഓഗസ്റ്റ് 28 വീഡിയോ അമേരിക്കയിൽ ഫോക്സ് ടി വി സംപ്രേഷണം ചെയ്തപ്പോൾ വലിയ പ്രതികരണമാണ് ഉണ്ടായത്. ജനങ്ങളുടെ വർദ്ധിച്ച ആവശ്യം കാരണം 2 തവണ കൂടി വീഡിയോ കാണിക്കേണ്ടതായി വന്നു. ഏലിയൻ ഓട്ടോപ്സി ഫാക്ട് ഓർ ഫിക്ഷൻ എന്ന പേരിലുള്ള പരിപാടിയിന്മേൽ പിടിച്ച് വമ്പൻ ചർച്ചകളും ആരംഭിച്ചു. ടൈം മാഗസീനിലുൾപ്പെടെ സംഭവം വിശകലനം ചെയ്ത് റിപ്പോർട്ടുകളും വരാൻ തുടങ്ങി. ഫോക്സ് ടി വിയുടെ റേറ്റിംഗ് അങ്ങനെ കുതിച്ചുയർന്നു. അസഹനീയമായ കാഴ്ചകളുള്ളതിനാൽ ചില ഭാഗങ്ങൾ പിക്സലേറ്റ് ചെയ്തും എഡിറ്റ് ചെയ്ത് മാറ്റിയുമാണ് കാണിച്ചതെന്നും റേ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, കാലപ്പഴക്കം കാരണം പറക്കും തളിക തകർന്നു കിടക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നും വ്യക്തമാക്കി. സംഭവം വൻ വിവാദമായതോടെ ഓസ്കാർ പുരസ്കാര ജേതാക്കളായ സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പ് വിദഗ്ധരും ഛായാഗ്രാഹകരും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം വീഡിയോ പരിശോധിക്കാനായെത്തി. വീഡിയോ ഒറിജിനലാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയതോടെ സംഗതി പിന്നെയും ഹിറ്റായി മാറുകയായിരുന്നു. പക്ഷേ വീഡിയോയിലെ അന്യഗ്രഹ ജീവിയുടെ കാര്യത്തിൽ സംശയമുണ്ടെന്ന് എല്ലാവരും പ്രകടിപ്പിച്ചു. വീഡിയോയെയും അത് നൽകിയ സാന്റിലിയെയും തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഒട്ടേറെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. അത് ഒരു ദശാബ്ദക്കാലത്തോളമാണ് നീണ്ടത്. ഒടുവിൽ 2006 ഏലിയൻ ഓട്ടോപ്സി എന്ന പേരിൽ ഒരു ബ്രിട്ടീഷ് കോമഡി ചിത്രം പുറത്തിറങ്ങാനൊരുങ്ങുന്ന സമയം സാന്റിലി ഈ വീഡിയോ തയ്യാറാക്കിയത് എങ്ങനെയെന്നതിൻ്റെ കോമഡി ചിത്രീകരണമായിരുന്നു ആ സിനിമ. അത് റിലീസാകുന്നതിനും 2 ദിവസം മുമ്പ് April 5 സ്കൈ ചാനൽ ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടു. അതിൽ സാന്റിലി തന്നെ നേരിട്ടെത്തി പറഞ്ഞു, ഏലിയൻ വീഡിയോ ഒരു ഏപ്രിൽ ഫുൾ തമാശയായിരുന്നു എന്ന് കരുതി പൂർണ്ണമായും വീഡിയോയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല. 1992 താൻ കണ്ട പോസ്റ്റ്മോർട്ടത്തിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയതിനാൽ ഒറിജിനലിനൊപ്പം ചില ഭാഗങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ വാദവും അധികകാലം നിലനിന്നില്ല. ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നു. ലണ്ടനിലെ ഒരു ഫ്ളാറ്റിൽ സെറ്റിട്ടെടുത്തതാണ് പോസ്റ്റ്മോർട്ടം. ഒരു ശില്പിയാണ് പ്രതിമ തയ്യാറാക്കിയത്. തലയിൽ ചെമ്മരിയാടിൻ്റെ തലച്ചോറും നിറച്ച് ജാമിൽ മുക്കിവെച്ചതിനാൽ ചോര വരുന്ന എഫക്റ്റ് കിട്ടി. ശരീരത്തിനകത്ത് ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങിയ കോഴിയുടെ കുടലും മറ്റ് ജീവികളുടെ ശരീരഭാഗങ്ങളും നിറച്ചു വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതായത് ശരീരത്തിൽ കത്തി തൊടുമ്പോൾ തന്നെ കോഴിച്ചോരയും ശരീരഭാഗങ്ങളും പുറത്തേക്ക് തെറിക്കും. ഏലിയൻ വന്ന പറക്കും തളികയുടെ കൺട്രോൾ പാനലും അതിലെ അടയാളങ്ങളുമാണെന്നൊക്കെ പറഞ്ഞും ചില കൃത്രിമ വസ്തുക്കളും ഇവയ്ക്കൊപ്പം ചേർത്തിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ശരീരഭാഗങ്ങൾ കീറിമുറിച്ച് ലണ്ടനിലെ പല ഭാഗങ്ങളിലായി ചവറ്റുകൂനയിൽ തട്ടുകയും ചെയ്തു. ഇന്ന് വരെ നടന്നിട്ടുള്ള ഏറ്റവും മികച്ച ഏപ്രിൽ ഫുൾ ശാസ്ത്ര തമാശയായാണ് ലോകം ഈ ഏലിയൻ ഓട്ടോപ്സിയെ കാണുന്നത്. കാരണം 10 കൊല്ലത്തിലേറെക്കാലം ചുരുളഴിയാത്ത രഹസ്യമായിരുന്നു ഇത്. ഒട്ടേറെ വിദഗ്ധ ചർച്ചകൾക്ക് വരെ ഇത് ഇടയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതൊരു വിഡ്ഢിദിന തമാശയാണെന്ന് ഉൾക്കൊള്ളാനാകാത്തവരും ഉണ്ടെന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമീനൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള
ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.